ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ചലഞ്ചിൽ 11-ാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. ആൻറ്റി ഏജിങ് കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്രീമാണ്. ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നോക്കാം. 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഡെയിലി നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതൊരു നൈറ്റ് ക്രീമായിട്ട് വേണം യൂസ് ചെയ്യാൻ. നമ്മുടെ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്സ്, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, ഇതൊക്കെ മാറി ഓപ്പൺ പോർസൊക്കെ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്ത് സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ക്രീമാണ്. അതും രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ വീട്ടിൽ എടുക്കുന്നത്. അത്ര ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ട്, നല്ല അടിപൊളി ഒരു ബ്രൈറ്റ് റെഡ് ആണല്ലോ, ഒരു റൂബി പൂ, നമ്മുടെ മാക്കിൻ്റെ റൂബി പൂ ഷെയ്ഡ് വരുന്ന ആ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഒരു ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ ഇത് ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതേ കേട്ടോ, മാമാർ ഇട്ടേക്കുന്ന ഈ ലിപ്സ്റ്റിക്കുകളുണ്ടോ, ഇതെല്ലാം മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ജസ്റ്റ് കയ്യിലൊന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഓരോന്നിൻ്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞിട്ട് ജസ്റ്റ് കയ്യിലൊന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 6 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് ഇനിയും ഷെയ്ഡ്സുകളുണ്ട് കേട്ടോ. ടോട്ടൽ എത്ര ഷെയ്ഡ്സ് ഉണ്ടോ എനിക്കറിയില്ല, സ്ക്രീനിലായിട്ട് നോക്കിയിട്ട് എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഷെയ്ഡ്സാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്നത് ഒരു അടിപൊളി റെഡാണ്. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡ്സ് ഷെയ്ഡ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടേക്കുന്ന ഷെയ്ഡ് വന്നിട്ട് 17 റൈസിൻ പഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. റൈസിൻ പഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്യാം. ഹലോ, ഈ ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 01 കർണേഷൻ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് അതൊന്ന് സ്വാച്ച് ചെയ്യാം. നെക്സ്റ്റ് ഷെയ്ഡ് 08 പിങ്ക് തുളിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് പീച്ച് ന്യൂഡാണ് കേട്ടോ. നെക്സ്റ്റ് 15 ഗ്രേപ്പ് ഫ്രൂട്ട് പിങ്ക്, ഗ്രേപ്പ് ഫ്രൂട്ട് പിങ്ക് ആണ് കേട്ടോ. നെക്സ്റ്റ് 06 മേലൺ റെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണേ. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ അടുത്ത് 6 ഷെയ്ഡ്സ് ആണ്, മൊത്തത്തിൽ 17 ഷെയ്ഡ്സ് മറ്റോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ സ്കിൻ ടോണിന് അനുയോജ്യമായിട്ടുള്ളത് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, അതുപോലെ തന്നെ മാറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാമാർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് പോസിറ്റീവാണ്, പാരബൻ ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്. നമ്മുടെ ഒരു എന്താ പറയുക, എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡും കൂടിയാണ്. പിന്നെ വന്നിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഇപ്പോൾ വെബ്സൈറ്റിൽ മാത്രമല്ല, നമ്മുടെ നിയറസ്റ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ, നമ്മുടെ ഇവിടെയൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് മാമാർത്തിൻ്റെ വെബ്സൈറ്റ് ത്രൂ വാങ്ങുമ്പോഴോ അതല്ലെങ്കിൽ അവരുടെ ആപ്പ് നിന്ന് വാങ്ങിക്കുമ്പോഴോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം. പിന്നെ അനദർ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് വർക്കാവും അവരുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ അവിടെ ആപ്പിൾ ത്രൂ വാങ്ങിക്കുമ്പോഴാണ്. 20% ഡിസ്കൗണ്ട് ഓൾറെഡി അവിടെ വെബ്സൈറ്റിലൊരു ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 20% ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ എടുത്ത് അതിൻ്റെ പൂമ്പൊടിയും മാറ്റുക, പച്ചത്തണ്ടും മാറ്റുക കേട്ടോ. പൂമ്പൊടി ചിലർക്ക് അലർജി ഉണ്ടാക്കും, പൊതുവേ അതിനകത്ത് എന്താ പറയുക പൊടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും അലർജി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൂമ്പൊടി നന്നായിട്ട് എടുത്ത് മാറ്റുക. അതുപോലെ തന്നെ പച്ചത്തണ്ടും നമുക്ക് വേണ്ട. ഏകദേശം ഒരു 10-15 ചെമ്പരത്തിപ്പൂ എടുക്കാം, 10-ൽ കുറയാൻ പാടില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു പിടി പച്ചരിയോ അതല്ലെങ്കിൽ ബസുമതി റൈസോ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന റൈസ് ഉണ്ടല്ലോ അതായാലും കുഴപ്പമില്ല.
അപ്പോൾ അത് ഒരു പിടി എടുക്കാം. അതിനുശേഷം നമ്മളൊരു ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്കിട്ട് ഈ റൈസ് നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ നല്ലപോലെ അതൊന്ന് കഴുകിയെടുക്കുക. അത് അതിനുശേഷം നമ്മൾ ഈ ഒരു പോവും നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്കിട്ട് ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇതിനെ തിളപ്പിക്കണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി തിളപ്പിച്ച് നമ്മൾ ഏകദേശം ഒരു മാക്സിമം ഒരു 3-4 ടേബിൾ സ്പൂൺ ആവത്തക്ക വിധത്തിൽ വരെ തിളപ്പിക്കുക. അപ്പം തിളപ്പിച്ച് 4-1 വറ്റിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അടുപ്പിൽ വെച്ച് ഇതുപോലെ തിളപ്പിച്ച് വറ്റിക്കുക. അപ്പോൾ നമുക്ക് ചെമ്പരത്തി എന്നൊക്കെ അറിയാം നല്ലൊരു ബോട്ടോക്സിൻ്റെ എഫക്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കൊഴുത്ത കൺസിസ്റ്റൻസി ഉണ്ട്. നമ്മൾ തിളച്ച് വരുമ്പം ഈ വെള്ളത്തിന് നല്ലൊരു കൊഴുപ്പ് കൺസിസ്റ്റൻസി ഉണ്ടാവും. റൈസ് നിങ്ങൾക്ക് അറിയാം സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും നല്ല കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഇതുപോലെ ഒരുമിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല, കൂടിപ്പോയാലും കുഴപ്പമില്ല. നമുക്ക് തിളപ്പിച്ച് കഴിയുമ്പോൾ അത് വറ്റിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം ടൈം എടുക്കും കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരാനായിട്ട്. അപ്പോൾ ആ ടൈം വരെ നമ്മളിത് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. കാരണം ഇതിനകത്ത് അരി കിടക്കുന്നതുകൊണ്ട് പാത്രത്തിന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇടയ്ക്ക് നമുക്കിതുപോലെ കൺസിസ്റ്റൻസി നോക്കാം, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നോക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം കേട്ടോ. ഒരുപാട് അങ്ങ് പോകരുത്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം അളവാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. ഓഫ് ഫ്ലെയിം ഓഫ് ചെയ്താൽ ഉടനെ തന്നെ ഒരു തുണിയിൽ അരിച്ചെടുക്കാനായിട്ട് നോക്കുക. അരിപ്പിലരിച്ചാൽ ഇതിൻ്റെ തരികളുമെല്ലാം വരും. അപ്പോൾ അങ്ങനെ വരാതെ അരിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പം ചൂടോട് തന്നെ ഇതുപോലെ അരിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 5-6 ടേബിൾ സ്പൂണോളം കിട്ടും. തണുത്ത് കഴിയുമ്പോൾ അത് കുറേ കൂടി കുറയും കേട്ടോ വെള്ളം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളിതുപോലെ ചൂടോടുകൂടി അരിച്ചെടുക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നമ്മളിതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കുക. അപ്പോൾ ഞാൻ പിഴിഞ്ഞ് ആ ജ്യൂസ് മാത്രമാക്കി എടുത്തപ്പോൾ കണ്ടു ഒരു 3 ടേബിൾ സ്പൂണോളം ജ്യൂസാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഈ ഒരു അളവിലായിരിക്കും നമുക്ക് വേണ്ടത്. ഇനി ഈ ഒരു ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ക്രീം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്രീമിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ ഈ ഒരു ജ്യൂസാണ്. ഇതിലേക്ക് നമുക്ക് ക്രീമായിട്ട് ബേസായിട്ട് വേണ്ടത് നമുക്ക് അലോവേരയുടെ ജെല്ലാണ്. അലോവേര ജെല്ല് പറ്റാത്തവർക്ക് ഫ്ലാക്സ് സീഡോ കുക്കുംബർ ജെല്ലോ ഓറഞ്ച് ജെല്ലോ ഹിബിസ്കസ് ജെല്ലോ വേറെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്യുവറായിട്ടും ഉള്ള അലോവേര ജെല്ലാണ് എടുക്കുന്നത്. ഏകദേശം ഒരു വലിയ 2 ടേബിൾ സ്പൂണും അലോവേര ജെല്ല് ഞാൻ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് നോർമൽ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങൾ കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നാണെങ്കിൽ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് സ്കിന്നിൽ അബ്സോർബ് ആവും. വാട്ടർ കണ്ടൻറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് ഈസി ആയിട്ട് സ്കിന്നിൽ അബ്സോർബ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഓയിൽ വിറ്റാമിൻ ഇയുടെ ഓയിലോ ആൽമണ്ട് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈവൻ കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അത് 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറച്ചുകൂടി ഹൈഡ്രേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി ഓയിലി സ്കിന്നുകാർക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഒരു ഹൈഡ്രേഷൻ ഉണ്ടാവും. ഇത് വാട്ടർ ബേസ് ആയിട്ടുള്ളൊരു ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിന്ന് കുറേ കൂടി ഹൈഡ്രേഷൻ കിട്ടും. ഓയിലിൻ്റെ ആവശ്യമില്ല ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ആ ഒരു സ്കിൻ ടൈപ്പുകൾ മാത്രം ചേർക്കാനുള്ളത് ചേർക്കുക. പിന്നെ റോസ് വാട്ടർ ചേർത്താൽ നമ്മുടെ സ്കിന്നിലെ pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്റ്ററായി കഴിയുമ്പം എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നോർമൽ ടെമ്പറേച്ചറിൽ 30 days വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും നനവില്ലാത്ത കൈയും എയർ ടൈറ്റ് ആയിട്ട് ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിലും തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും, കാരണം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ആക്നെയൊക്കെ വരുന്ന സ്കിന്നാണെങ്കിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. ടീ ട്രീയുടേത് അല്ലോ റോസ്മേരിയുടേത് അങ്ങനെ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊരു സ്മെല്ല് കിട്ടാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് അതിനകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്രീമാണ്. ലോങ് ടൈം യൂസർ റിങ്കിൾസൊക്കെ കുറച്ച് സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. 15 above മുതൽ യൂസ് ചെയ്യാം. 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാം. ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കയ്യിലെ കൊണ്ടാകുന്ന റിങ്കിൾസൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നൈറ്റ് ക്രീമാണ്, അതുകൊണ്ട് നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്യുക. പകൽ സമയത്ത് മസ്റ്റായിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യുക. അപ്പോൾ കണ്ടോ ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മുടെ ഒരു ചെമ്പരത്തിയുടെ കളറാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. അത്രയും ബെനിഫിറ്റ് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് റിവ്യൂ പറയാനായിട്ടും മറക്കരുത്.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു ബെനിഫിറ്റ്, അതുപോലെ തന്നെ റൈസിൻ്റെ ബെനിഫിറ്റും. നല്ലൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഏറ്റവും കൂടുതൽ കൊറിയൻസ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു സ്കിൻ കെയറിലുള്ളതാണ് റൈസ് കണ്ടൻ്റ് ഉള്ള മോയിസ്ചറൈസർ മുതൽ ടോണർ, സിറം ഒന്നും പറയേണ്ട, അങ്ങനെ ഒരുപാട് ഇതുണ്ട്, ഷീറ്റ് മാസ്ക് മുതൽ. അപ്പോൾ അതൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ക്രീമാണ് നമ്മളിന്ന് തയ്യാറാക്കിയേക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് വാഷ് ചെയ്ത് ടോണറും മോയിസ്ചറൈസർ അത് ഉപയോഗിക്കുന്നതിന് മുന്നേ, ടോണർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്രീം ഉപയോഗിക്കാം, അതിനുശേഷം വേണം മോയിസ്ചറൈസർ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യാം. നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന റിങ്കിൾസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്, ഈസി ആയിട്ട് സ്കിന്നിൽ അബ്സോർബ്, ഒരു വാട്ടർ ബേസ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. നമ്മൾ അങ്ങനെയല്ല ഉണ്ടാക്കിയെടുത്തേക്കുന്നത്, നമ്മൾ ഇതിനകത്ത് ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞ മാതിരി മേക്കിംഗ് ടൈമിൽ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കുറച്ചുകൂടെ ഒന്ന് ഹൈഡ്രേഷൻ കിട്ടും കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തു, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്പോട്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഗ്ലോയി സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു 7 ഡേയ്സിൽ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാൻ ലഭിക്കും.